Hey guys, welcome back to my channel. I'm Cascade. Today we're going to see the explanation of the American series Vampire Diaries Season 5, Episode number 3. First scene il namukku kaanam Bani Jamiyodu parnjondirikkana. Avalde father township day il townile aalkarkku oru speech parnjondirikkayirunnu. Aa samaye adheham valare happy aayirunnu. Ee samaye adhehathinte adutheke Silas vannu. Silas avante power check cheyan vendi adhehathe compel cheythu. And Silas aa mobine muzhuvan oru reethil hypnotize cheyichirikkayirunnu. And adhin shesham ellavare munbe vechu ente fatherine avan konnu kolanju. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒരു രീതിയിൽ ഹിപ്നോട്ടൈസ് ചെയ്തു ആൻഡ് ഇതിൻ്റെ എല്ലാം മെമ്മറി ഇറൈസ് ചെയ്ത് കളഞ്ഞു. ആ ആൾക്കാരെല്ലാം ഒന്നും സംഭവിക്കാത്തതുപോലെ ആ കമ്പൽഷൻ കാരണം അവിടെ വന്ന് പോയി. അവൻ എൻ്റെ ഫാദറിനെ എൻ്റെ മുന്നിൽ വെച്ച് കൊന്നു കളഞ്ഞു. എനിക്ക് അതവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ആൻഡ് അവരെല്ലാം ഒരു രീതിയിൽ കാത്തറിനെ അന്വേഷിക്കുകയാണ്. ടൗണിലെ ആൾക്കാരോടെല്ലാം കാത്തറിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് സൈലസ് പറഞ്ഞിരിക്കുന്നത്. ആ സെറിമഞ്ച് ഞാൻ ഒരിക്കലും സൈലസിന് കാത്തറിനെ കണ്ടെത്താൻ അനുവദിക്കില്ല. അവൻ എന്തിനു വേണ്ടിയാണ് കാത്തറിനെ വേണ്ടത് അത് ഞാൻ ഒരിക്കലും സൈലസ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ തടയും. ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ ഫാദറിനെ കാണാൻ പറ്റില്ല. ബിക്കോസ് ഞാനാണെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബീങ് ആണ്. ഞാൻ അതർ സൈഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഫാദർ ആണെങ്കിൽ ഒരു ഹ്യൂമൻ ആണ്. അദ്ദേഹം ഡെഡ് വേൾഡിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഒരിക്കലും എൻ്റെ ഫാദറിനെ എനിക്ക് കാണാൻ പറ്റില്ല. ബാണി ഇതെല്ലാം ജോമിയോട് പറഞ്ഞിട്ട് കരയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് കട്ടായി കാതറിനെ കാണാം. കാതറിനെ ഏതോ ഫോറസ്റ്റിൽ നിന്ന് ഏതോ റോഡിലേക്ക് വരുന്നു. ആൻഡ് റോഡിലൂടെ പോയൊരു കാറിന് നേരെ അവൾ ഹെൽപ്പിന് വേണ്ടി കൈനിട്ടുന്നു. ആ കാറിൽ നിന്ന് ഒരു ലേഡി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാതറിനോട് പറയുന്നു, നിന്നെ കാണാൻ എലീനെ പോലെ ഉണ്ടല്ലോ. ഈ സമയം കാതറിൻ പറയുന്നു, ഞാൻ എലീനെ കയ്യിലെ സുന്ദരിയാണ്. ഈ സമയം ലേഡി ചോദിക്കുന്നു, ഓ നീ കാത്തറിൻ പിയേഴ്സ് അല്ലേ? ആ ലേഡി ആണെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാതെ അവരുടെ കയ്യിലുള്ള ഏതോ ഒരു സ്പ്രേ കൊണ്ട് കാത്തറിൻ്റെ കണ്ണിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്നു. ആൻഡ് അവളവിടെ ബോധം കെട്ട് വീഴുന്നു. ആൻഡ് ആ ലേഡി അവളെയും കൊണ്ട് ടൗണിലേക്ക് പോകുന്നു. ബട്ട് ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ കാത്തറിൻ എഴുന്നേറ്റ് ആ ലേഡിയെ എങ്ങനെയൊക്കെയോ തള്ളിയിട്ടിട്ട് അവിടെ ഒന്ന് ഓടിപ്പോകുന്നു. കാത്തറിൻ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ അടുത്തേക്ക് മാറ്റ് വരുന്നു. മാറ്റ് കാത്തറിനെയും കൊണ്ട് അവിടെ ഒന്ന് പോകുന്നു. അവിടുത്തെ നെക്സ്റ്റ് സീനിൽ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മനും ഷെറഫും കൂടെ ഒരു വാട്ടർ ബോഡിയുടെ അടുത്തിരിക്കുകയാണ്. ആൻഡ് ഇത് സെയിം വാട്ടർ ബോഡിയാണ് അവിടെയാണ് സൈലസിനെ ആ ലോക്കറിനുള്ളിൽ ലോക്കാക്കി വലിച്ചെറിയാൻ വെച്ചിരുന്നത്. ഡെയ്മൻ അവിടെ വന്ന് ഷെറഫിനോട് പറയുന്നു, ഇവിടെ വെച്ചാണ് എൻ്റെ ബ്രദറിനെ കാണാതായത്. ഈ സമയം ഷെറഫ് ചോദിക്കുന്നു, നിനക്കെങ്ങനെ അറിയാം ഇവിടെ വെച്ചാണ് അവനെ കാണാതായത്? ഈ സമയം ഡെയ്മൻ പറയുന്നു, ഇഫ് ഞാൻ സൈലസ് ആണെങ്കിൽ ഞാൻ വിചാരിക്കുന്നതും ചെയ്യുന്നതും ഇത് തന്നെയായിരിക്കും. എനിക്ക് ടൗണിലേക്ക് കടക്കണമെങ്കിൽ എൻ്റെ ഡോപ്പിൾഗാംഗർ ടൗണിൽ നിൽക്കാൻ പാടില്ല. അവനെ ഞാൻ എന്തായാലും അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൂട്ടിയിടും. ഒരിക്കലും അവന് തിരിച്ച് ടൗണിലേക്ക് എത്താൻ കഴിയാത്ത പോലെ ഒരു സ്ഥലത്ത്. ആൻഡ് എനിക്ക് തോന്നുന്നു അത് ഈ റിവർ ബോഡി തന്നെയായിരിക്കും. എൻ്റെ ബ്രദർ ഈ റിവറിനുള്ളിൽ എവിടെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം ഷെറഫ് പറയുന്നു, നീ പറയുന്ന പോലെ അത് ഇത്ര ഈസി അല്ല സ്റ്റെഫിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പം തന്നെ ടൗണിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെയാണ് ബാനിയുടെ ഫാദർ മരിച്ചത്. കരൺ ടൗണിലെ മേയറായിരുന്നു അദ്ദേഹം. ആൻഡ് സിറ്റുവേഷൻ നല്ല ഹാർഡാണ്. പോലീസ് ഫോഴ്സിനെ യൂസ് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റെഫിൻ്റെ ബോഡി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതുപോലെ തന്നെ ടൗണിലുള്ളവർ എന്ത് പറയാനാണ്? സ്റ്റെഫൻ ഇപ്പോഴും ടൗണിലുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബിക്കോസ് സൈലസ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റെഫിനായിട്ടാണ് ടൗണിൽ കറങ്ങി നടക്കുന്നത്. ഈ ഡോപ്പിൾഗാംഗർ ലോജിക്കൊന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് ഡെയ്മൻ അപ്സെറ്റ് ആകാൻ തുടങ്ങുന്നു. ഈ സമയം ഷെറഫ് പറയുന്നു, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഞാൻ നോക്കട്ടെ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഷെറഫ് അവിടെ നിന്ന് പോകുന്നു. കുറച്ച് സമയം കൂടി ഡെയ്മൻ അവിടെ തന്നെ അവിടെ ഇവിടെ നോക്കി നിൽക്കുന്നു. ഈ സമയം ഡെയ്മന് ജോമിയുടെ കോൾ വരുന്നു. ജോമി ഫോണിൽ ഡെയ്മനോട് പറയുന്നു, കാത്തറീനെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് കാത്തറീൻ മാറ്റിൻ്റെ കൂടെയുണ്ട്. ഡെയ്മൻ പറയുന്നു, ആദ്യമായിട്ടാണ് മാറ്റിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്നത്. ജോമി ഈ സമയം ബാനിയുടെ ഫാദറിനെ കൊന്നതും ടൗണിലുള്ള ആൾക്കാരെയെല്ലാം സൈലസ് കമ്പൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡെയ്മനോട് പറയുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, മാറ്റും ടൗൺ പീപ്പിളിൻ്റെ കൂടെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ മാത്രം എങ്ങനെയാണ് കമ്പൽ ചെയ്യാതിരിക്കുന്നത്? ഈ സമയം ജമി പറയുന്നു, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ആൻഡ് അവൻ്റെ കയ്യിൽ ആ സമയം ഗിൽബർഡ് റിംഗ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ സമയം ഡെയ്മൻ പറയുന്നു, അതെന്തേലും ആകട്ടെ, എന്താണ് ഞാൻ കാത്തറിനെ കൊണ്ട് ടൗണിന് വെളിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ഡെയ്മൻ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം മാറ്റാണെങ്കിൽ കാത്തറിൻ്റെ കയ്യും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടിവെക്കുമായിരുന്നു. കാത്തറിൻ ചോദിക്കുന്നു, എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ജമി പറയുന്നു, ലാസ്റ്റ് ടൈം നിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ നീ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആക്കി, പുറത്തതിന് എന്നെ മരിക്കാൻ വിട്ടിട്ട് നീ അവിടുന്ന് ഓടിപ്പോയി. ആ നീ എന്താ കാത്തറിൻ വിചാരിക്കുന്നത്? ഞങ്ങൾ നിന്നെ കെട്ടി ഇനി വെക്കത്തില്ലെന്നോ? നീ വാമ്പയർ ആയിരുന്നേക്കാളും ഡേഞ്ചറസ് ആണിപ്പോൾ. കാത്തറിൻ പറയുന്നു, എന്നെ ഇങ്ങനെ കെട്ടി ഇതുപോലുള്ള സ്ഥലത്ത് സേഫായിട്ട് വെക്കുന്നതിനോട് എനിക്ക് തോന്നുന്നത് ഞാനൊരു മൂൺ സ്റ്റോൺ ആണെന്ന്. കാത്തറിൻ വളരെ അപ്സെറ്റായിരുന്നു. മാറ്റും ജോമിയും അവിടെ നിന്ന് എന്തോ കാര്യത്തിന് വെളിയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ എലീനയും കരോളിനെയും കാണാം. രണ്ടുപേരും കൂടി മേഗൻ്റെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. ഈ സമയം കരോളിൻ പറയുന്നു, മേഗൻ്റെ കയ്യിൽ റിവാൻ്റെ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ആൻഡ് അവളുടെ ബോഡിയിൽ വാമ്പയർ കടിച്ചിരുന്ന ആ ഒരു വൂണ്ട് നമ്മളും കണ്ടതാണ്. ബട്ട് മേഗൻ്റെ ഡെത്ത് റിപ്പോർട്ടിലാകട്ടെ സൂയിസൈഡാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തത് നമ്മുടെ ഇവിടുത്തെ തന്നെ ബയോളജി പ്രൊഫസറാണ്, ഡോക്ടർ മാക്സിം. അദ്ദേഹമാണ് ഈ ഇൻവെസ്റ്റിംഗ് റിപ്പോർട്ടിൻ്റെ എല്ലാം ഫൈനൽ റിസൾട്ട്സ് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഉറപ്പുണ്ട് അയാൾ എന്തായാലും മേഗൻ്റെ ബോഡിയിൽ ആ വാമ്പയറിൻ്റെ ബൈറ്റ് മാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ പ്രൊഫസറെപ്പറ്റി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എലീനയും കരോളിനോട് തീരുമാനിക്കുന്നു, കുറച്ച് നാളത്തേക്കും ബയോകെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഇനി അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് ആ സബ്ജക്ട് പഠിപ്പിക്കുന്നത് പ്രൊഫസർ മാക്സിനാണ്. രണ്ടുപേരും അവിടെ വന്ന് പിറ്റേ ദിവസം ഡോക്ടർ മാക്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ പാർട്ടിയിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്ത പോയി ആ ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൊഫസർ മാക്സ്വിൽ അവിടേക്ക് വന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം പ്രൊഫസർ പറയുന്നു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഏത് ബാക്ടീരിയയാണ് ഒരു ഡെഡ് ബോഡി ഡി കെ ആകുമ്പോൾ ഫസ്റ്റ് അതിനെ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ്. ഈ സമയം എലീനയും കാരോളിനും ബാക്ക് ബെഞ്ചിലിരുന്ന്
പ്രൊഫസറെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടോ ആ പ്രൊഫസർ ഒരേ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. പ്രൊഫസർ കെറോളിനെ എഴുന്നേപ്പിച്ചിട്ട് അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ബോഡി ഡിക്കേ എന്ന ബാക്ടീരിയയുടെ പേര് പറയാൻ പറയുന്നു. ഇത് കേട്ട് കെറോളിനൊന്നും പറയുന്നില്ല. ഈ സമയം അദ്ദേഹം എലീനയോടും അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ സമയം പ്രൊഫസർ പറയുന്നു, നിങ്ങളെ കണ്ടിട്ട് ഫ്രഷേഴ്സ് ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് തെറ്റിപ്പോയതായിരിക്കും. ഒന്ന് മിനിമം നോളജോടു കൂടി മാത്രമേ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. രണ്ടുപേരും എംബാരസ്ഡ് ആയിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എലീന ഈ സമയം ക്ലാസ്സിന് വെളിയിൽ വന്നിട്ട് ഡേമനെ കോൾ ചെയ്യുന്നു. എലീന മേഗൻ്റെ ഡെത്തിൻ്റെ കാര്യവും അവർ മൈക്രോ ബയോളജിയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പോയ കാര്യമെല്ലാം ഡേമനോട് പറയുന്നു. ഡേമൻ എലീനോട് പറയുന്നു, നിങ്ങൾക്ക് ആ പ്രൊഫസറിനെ കമ്പൽ ചെയ്ത് ചോദിച്ചു വിടായിരുന്നോ? ഈ സമയം എലീന പറയുന്നു, ഇഫ് മേഗൻ്റെ ഡെത്ത് ഒരു വാമ്പയർ കാരണമാണ് ഉണ്ടായെങ്കിൽ അയാൾ ആ വാമ്പയർമാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ റിവൈൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഞങ്ങളതിലെ കമ്പൽ ചെയ്യാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിരിക്കും അവിടെ വെച്ച് റിവീൽ ആകുന്നത്. ഈ സമയം ഡേമൻ പറയുന്നു, ചിലപ്പോൾ അയാളൊരു സൈക്കോ കില്ലർ ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരും വിജിലൻ്റ് ആയിട്ടിരിക്കണം. ഈ സമയം നമുക്ക് കാണാം, ഡേമൻ ആണെങ്കിൽ ഷെറിഫിൻ്റെ കൂടെ ആ റിവർ ബോഡി അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെഫിൻ്റെ ബോഡിക്ക് വേണ്ടി. എലീന ഈ സമയം ഡേമനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലീനയുടെ അടുത്തേക്ക് ഈ സമയം സ്റ്റെഫൻ വരുന്നു. സ്റ്റെഫിനെ കണ്ടു എലീന ചോദിക്കുന്നു, സ്റ്റെഫൻ നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ സമയം ഡേമൻ ഫോണിൽ കൂടെ ഈ വോയിസ് കേൾക്കുന്നു. സ്റ്റെഫൻ എലീനോട് പറയുന്നു, അത് സ്റ്റെഫനല്ല സൈലസ് ആണ്. ബട്ട് ഇത്രയും സമയം കൊണ്ട് സൈലസ് എലീനയെ മെൻ്റലി കൺട്രോൾ ചെയ്തിരുന്നു. ഒരു തരത്തിലുള്ള ഹലൂസിനേഷൻ അവൾ ഡേമൻ്റെ കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം ഡേമൻ ആണെങ്കിൽ എലീനയുടെ കോളേജിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരാൻ തുടങ്ങുന്നു. സ്റ്റെഫൻ നേരെ വന്ന് എലീനെ ഹഗ് ചെയ്യുന്നു. അവളോട് പറയുന്നു, സോറി ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്, ഞാൻ എവിടെയാണെന്ന് നിന്നോട് പറയാഞ്ഞത്. എലീന സൈലസിനോട് പറയുന്നു, കഴിഞ്ഞ 3 മാസവും ഞാൻ നിന്നെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റെഫൻ, നീ എവിടെയാണെന്ന് അറിയാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ലായിരുന്നു. ഈ സമയം സൈലസ് ചോദിക്കുന്നു, ഇഫ് നിനക്ക് എന്നെപ്പറ്റി ഇത്രയും കെയർ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാണ് എൻ്റെ ബ്രദറിനെ ഡേറ്റ് ചെയ്തത്? ഈ സമയം എലീന ഒന്നും ആൻസർ ചെയ്യുന്നില്ല. സൈലസ് വീണ്ടും പറയുന്നു, ഡേമിന് ആൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ ഇനി ടൈം സ്പെൻഡ് ചെയ്യാം. ഈ സമയം എലീന ചോദിക്കുന്നു, ഡേമിൻ എന്താ ബിസി ആയിട്ടിരിക്കുന്നത്, അവനോട് എന്താ പ്രശ്നം? ഈ സമയം സൈലസ് പറയുന്നു, അവനാണെങ്കിൽ ജേമിയുടെ കാര്യം നോക്കി വലിയ ബിസിയാണ്, ജേമി ആണെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. എലീന ഈ സമയം പറയുന്നു, ഇതിനെപ്പറ്റി ഒന്നും ഡേമിൻ എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ ജേമി എന്തിനാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത്? സൈലസ് പറയുന്നു, ജേമി ആണെങ്കിൽ സ്കൂളിലെ കുറേ കുട്ടികളെ അടിച്ചു, ഉപദ്രവിച്ചു, അതിൻ്റെ പേരിൽ പണിഷ്മെൻ്റ് ആയിട്ടാണ് അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത്. നിനക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലേ, നിൻ്റെ ബ്രദറല്ലേ അവൻ? എലീന പറയുന്നു, എനിക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല, എന്നോട് ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും ഡേമൻ പറഞ്ഞിട്ടില്ല. എലീന ഇതെല്ലാം ഓർത്ത് ടെൻഷൻ ആകുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് ഡേമനെ കാണാം. ഡേമൻ ആണെങ്കിൽ ഹോസ്റ്റലിൽ എലീനയുടെ റൂമിലേക്ക് വരുന്നു. ഡേമൻ കരോളിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, എലീനയുടെ അടുത്തേക്ക് സ്റ്റെഫിനാന്ന് പറഞ്ഞ് സൈലസ് വന്നിട്ടുണ്ട്. കരോളിൻ പറയുന്നു, ഞാൻ ഓർത്തത് സ്റ്റെഫിൻ എലീനയെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്, ആൻഡ് സൈലസ് ടൗൺ ഉപേക്ഷിച്ച് പോയെന്നാണ് ഞാൻ ഓർത്തത്. അവൻ ഇപ്പോഴും ഈ ടൗണിൽ തന്നെ ഉണ്ടോ? ഈ സമയം ഡേമൻ പറയുന്നു, സൈലസ് സ്റ്റെഫിനാന്ന് പറഞ്ഞ് എലീനെ പിടിച്ചു വെച്ചിരിക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ പരീക്ഷിക്കണം. ആൻഡ് സ്റ്റെഫിനാണെങ്കിൽ അപകടത്തിലാണ്, അവനെ ആ റിവറിലേക്ക് എടുത്തെറിഞ്ഞിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെരിഫും അവരുടെ പോലീസ് ഫോഴ്സും എല്ലാവരും കൂടെ ആ റിവർ ബോഡിയിൽ സ്റ്റെഫിൻ്റെ ബോഡി തപ്പുന്നുണ്ട്. ഈ സമയം കരോളിൻ പറയുന്നു, ആ അതായിരിക്കും ചിലപ്പം എലീന എപ്പോഴും പറയുമായിരുന്നു സ്റ്റെഫിൻ മുങ്ങി താഴ്ന്നതായിട്ട് അവൾക്ക് കുറേ ദിവസങ്ങളായിട്ട് സ്വപ്നം വരുന്നുണ്ടെന്ന്. അതിൻ്റെ അവളെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇതേ ഡ്രീം കണ്ടാണ് ഞെട്ടി എഴുന്നേക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എലീന ഇതിനെപ്പറ്റി തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡ്രീംസിലെല്ലാം സ്റ്റെഫിൻ എലീനയെ ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. ഡേമിൻ ഇതെല്ലാം കേട്ട് ഓക്വേഡായിട്ട് ഫീൽ ചെയ്യുന്നു. അവൻ കരോളിനോട് പറയുന്നു, മതി മതി പറഞ്ഞത്, നീ എൻ്റെ കൂടെ പെട്ടെന്ന് വാ. ഇതേസമയം എലീനയുടെ കൂടെ ഇപ്പോഴും സൈലസ് ആ ക്യാമ്പസിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈലസ് ആണെങ്കിൽ എലീനയോട് ജേമി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എലീന ചോദിക്കുന്നു, ജേമിയെപ്പറ്റി എന്തിനാണ് നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? അവൻ ടൗണിൽ തന്നെയല്ലേ ഉള്ളത്? ഈ സമയം സ്റ്റെഫൻ പറയുന്നു, ജേമി ആണെങ്കിൽ ടൗണിലല്ല, അതെനിക്കറിയാം. ജേമി ആണെങ്കിൽ ഇപ്പോൾ ഡേമൻ്റെ കൂടെയാണ്. അൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല എലീന, നീ എങ്ങനെയാണ് ഡേമൻ്റെ കൂടെ ജേമിയെ ഉപേക്ഷിച്ചിട്ട് ഇവിടേക്ക് പോകുന്നത്? അവൻ നിൻ്റെ ബ്രദറല്ലേ. ഡേമനെ വിശ്വസിച്ച് ജേമി അവിടെ വിട്ടിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നി? എലീന ഈ സമയം സ്റ്റെഫിനോട് പറയുന്നു, ആ ഒരു പോയിന്റിൽ ജേമിയെ നോക്കിക്കൊള്ളാം എന്ന് ഡേമൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി. ആ ഡേമൻ എന്താണ് വിചാരിച്ചത്? ജേമി ഈ കാണിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ എന്നെ ഇൻഫോം ചെയ്യാമെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താണ് ഡേമന്? എൻ്റെ ബ്രദറിൻ്റെ കാര്യം എനിക്കറിയണ്ടേ? സൈലസ് ഈ സമയം എലീനോട് പറയുന്നു, എലീന അത് ഡേമനാണ്. ഡേമനെ നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇഫ് ഡേമന് അവൻ്റെ സ്വന്തം ബ്രദറിനെ ചീറ്റ് ചെയ്ത് ബ്രദറിൻ്റെ ഗേൾഫ്രണ്ടിനെ സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ അവൻ എന്ത് തേർഡ് ക്ലാസ് ഗെയിമും കളിക്കും? എൻ്റെ അടുത്ത് കാണിക്കാത്ത എന്ത് ഫെയ്ത്ത്ഫുൾനെസ് ആണ് അവൻ നിൻ്റെ അടുത്ത് കാണിക്കാൻ പോകുന്നത്? എലീന ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സൈലസാണെങ്കിൽ എലീനയുടെ കയ്യിൽ നിന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. എലീനോട് പറയുന്നു, കുറച്ച് സമയത്തിന് ശേഷം നിൻ്റെ ഫോൺ ഞാൻ തിരികെ തരാം. ഈ സമയം എലീനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതിൻ്റെ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് റൂട്ട് 9 എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ റോഡിൽ ക്യാതറിൻ ഉണ്ടതാണ്. ഈ സമയം സൈലസ് എലീനോട് ചോദിക്കുന്നു, റൂട്ട് 9 എവിടെയാണെന്ന് അറിയാവോ എലീന? എലീന പറയുന്നു, അത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ഒരു ക്യാമ്പ് ഫൈൻ പ്ലേസ് ആണ്. ആൻഡ് അതിനെപ്പറ്റി എന്തിനാണ് നീ ഇപ്പോൾ ചോദിക്കുന്നത് സ്റ്റെഫൻ? സൈലസ് ആൻസർ ചെയ്യുന്നു, അവിടെ ജേമിയുണ്ട് എലീന, ആൻഡ് ഞാൻ അവിടേക്ക് പോവുകയാണ്. സൈലസ് ആണെങ്കിൽ ഒരു തരത്തിൽ എലീനയെ മാനിപ്പുലേറ്റ് ചെയ്യാനും അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുകയാണ്. ഈ സമയം ഡേമനും കരോളിനും കൂടി എലീനെ അന്വേഷിച്ച ക്യാമ്പസ് മുഴുവൻ ഓടി നടക്കുകയാണ്. ഈ സമയം ഡേമൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് സൈലസ് വരുന്നു. സൈലസ് ഡേമനോട് പറയുന്നു, ഹലോ ബ്രദോ. സൈലസ് ഡേമനോട് പറയുന്നു, നീ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. ഡേമൻ ഓടി സൈലസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കഴുത്തിൽ പിടിക്കുന്നു. ആൻഡ് ചോദിക്കുന്നു, എലീന എവിടെയാണ്? സൈലസ് 2 സെക്കൻഡ് കൊണ്ട് ഡേമൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. ഡേമൻ ഒരു ഹലൂസിനേഷൻ എന്ന പോലെ സൈലസിൻ്റെ കഴുത്തിൽ നിന്ന് അവൻ്റെ കൈ പിടിവിടുന്നു. സൈലസ് പറയുന്നു, കൂടുതൽ ഓവർസ്മാർട്ട് ആകാൻ നോക്കണ്ട, നീ എലീനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാകും. ബട്ട് ആ എലീന എന്തിനാണ്
നിന്റെ ബ്രദറിനെ വിട്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഈ സമയം ഡേവിൻ പറയുന്നു, യു ഹാവൻ സ്ലെപ്റ്റ് വിത്ത് മീ സൈലസ്. പിന്നെ നിനക്ക് എങ്ങനെ അതറിയാവുന്നത്? സൈലസ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ആഹാ കൊള്ളാലോ. നീ ഒരു കാര്യം ഓർത്ത് വെച്ചു ഡേമൺ, ഇപ്പോൾ എലിന് നിന്റെ കൂടെ ഇരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. നീ അവളെ സംബന്ധിച്ച് ഒരു ബസ് സ്റ്റോപ്പ് മാത്രമാണ്. ആഫ്റ്റർ എ വൈൽ അവൾ നിന്റെ അടുത്ത് നിന്ന് അവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഉറപ്പായിട്ട് പോകും. ആൻഡ് അത് സ്റ്റെഫനാണ്. നീ എന്തുമാത്രം ട്രൈ ചെയ്താലും അവൾ നിന്റെ അടുത്ത് നിന്ന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡേമിന് നല്ല ഇഗ്നോർ ചെയ്തുകൊണ്ട് സൈലസിനോട് ചോദിക്കുന്നു, നീ എലിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് സൈലസ് ഇവിടെ വരെ വന്നത്? സൈലസ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഏ അതിനല്ല, ഞാൻ അവളോട് നിന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് അവൾ ഉറപ്പായിട്ടും നിന്നോട് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. ഒരു തരത്തിൽ അത് നിന്റെ സർപ്രൈസാണ് ഡേമൺ. ഇത്രയും പറഞ്ഞിട്ട് സൈലസ് അവിടെ നിന്ന് പോകുന്നു. ഡേമനാണെങ്കിൽ ഈ പോയിന്റിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവന് മനസ്സിലാക്കുന്നില്ല എലിനെ എവിടേക്കാണ് പോയതെന്ന്. നെക്സ്റ്റ് സീനിൽ നമുക്ക് മാറ്റിനെയും ജോമിയെയും കാത്തറിനെയും കാണാം. രണ്ടുപേരും കാറിൽ എവിടേക്കോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ പെട്രോളിന് വേണ്ടി പെട്രോൾ പമ്പിലേക്ക് വരുന്നു. കാത്തറിനെയും സമയം പറയുന്നു, അവൾക്ക് ഇല്ലായിട്ടാണ് തോന്നുന്നത്. ആൻഡ് അവൾക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വേണം, അതുകൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ആൻഡ് റൈറ്റ് നൗ ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് മെഡിസിൻസ് തരാം, അത് നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് തരണം. കാത്തറിൻ പറഞ്ഞ് മെഡിസിൻസ് വാങ്ങാൻ വേണ്ടി മാറ്റ് അവിടെ നിന്ന് പോകുന്നു. മാറ്റ് ആണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു. ആൻഡ് അവിടുത്തെ സ്റ്റോറിൽ നിന്ന് മെഡിസിൻസ് വാങ്ങിക്കുന്നു. ഈ സമയം ആ ഷോപ്പ് കീപ്പർ ഗ്ലാസ് വഴി അവിടെ നിന്നിരുന്ന് കാത്തറിനെ നോക്കുന്നു. ആൻഡ് അയാൾ പറയുന്നു, ഇവളാണെങ്കിൽ എലീന ഗിൽബർട്ടിനെ പോലാണല്ലോ ഇരിക്കുന്നത്. ഇവളുടെ പേര് കാത്തറിൻ എന്നാണോ? മാറ്റ് ഇത് കേട്ട് വണ്ടോടാകുന്നു. അവന് മനസ്സിലാക്കുന്നു, ഇയാളും സൈലസിൻ്റെ അണ്ടർ കമ്പൽഷനാണുള്ളത്. മാറ്റ് അവിടെ നിന്ന് ഉറക്കെ പറയുന്നു, ജോമി കാത്തറിനെ പിടിക്ക്, ബിക്കോസ് കാത്തറിനാണെങ്കിൽ ആ ഗ്യാപ്പിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. മാറ്റ് ആ ഷോപ്പ് കീപ്പറെ പിടിച്ചു വെക്കുന്നു. അയാളാണെങ്കിൽ മാറ്റിനെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ആൻഡ് അവിടെ ചെറിയൊരു അടി തുടങ്ങുന്നു. ജോമി ഓടിപ്പോയി കാത്തറിനെ പിടിക്കുന്നു. കാത്തറിന് ഈ സമയം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. മാറ്റ് ഒരു രീതിയിൽ ആ ഷോപ്പ് കീപ്പറെ തള്ളിയിട്ട് കാറിൽ വന്നിരിക്കുന്നു. ജോമി കാത്തറിനെ വണ്ടിക്കുള്ളിലാക്കിയിട്ട് എല്ലാവരും അവരുടെ ജേണി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ നിന്ന് കട്ടായി നമുക്ക് എലീനയുടെയും കരോളിൻ്റെയും ഈ കോളേജ് കാണാം. ഡേമിനും കരോളിനും ഇപ്പോഴും അവിടെ എലീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോൺഫയറിൻ്റെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അത് ആ പാർട്ടി പ്ലേസിലെല്ലാം അവർ വന്ന് എലീനെ അന്വേഷിക്കുകയാണ്. അതേ പ്ലേസിൽ എലീനയുണ്ട്. എലീന നന്നായി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയം അവരെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആ ബോയ് അവിടേക്ക് വരുന്നു. അവൻ്റെ പേര് ജെസി എന്നാണ്. ജെസി എലീനോട് പറയുന്നു, നീ എന്തിനാ എലീന ഇത്രയും ഡ്രിങ്ക് ചെയ്യുന്നത്? എലീന പറയുന്നു, എനിക്ക് കുറച്ച് ബോയ് ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്. എലീന ജെസ്സിയോട് ചോദിക്കുന്നു, ഡോക്ടർ മാക്സ്വെൽ എങ്ങനത്തെ മനുഷ്യനാണ്? ജെസ്സി പറയുന്നു, അയാൾ അത്ര നോർമലല്ല, കുറച്ച് സംഖ്യയായിട്ടുള്ള പേഴ്സൺ ആണ്. ബട്ട് അങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച ആ വിഷയം നമ്മൾ ജയിക്കും. എലീനെ വീണ്ടും വീണ്ടും ആ പ്രൊഫസറെ പറ്റി ജെസ്സിയോട് ചോദിക്കുന്നു. ജെസ്സി പറയുന്നു, ആ ടീച്ചർ എനിക്ക് ഇഷ്ടമാണ്, ബിക്കോസ് അയാൾ നന്നായിട്ട് പഠിപ്പിക്കും. ആൻഡ് അങ്ങനെ പറ്റി കുറേ റൂമേഴ്സ് ഉണ്ട്. ആൻഡ് ആ റൂമേഴ്സ് അനുസരിച്ച് കോളേജിനുള്ളിൽ റോൾ ചെയ്യുന്ന ഏതോ ഒരു സീക്രട്ട് കൗൺസിലിലെ മെമ്പറാണ് ആ പ്രൊഫസർ. എലീനെ ചോദിക്കുന്നു, സീക്രട്ട് കൗൺസിലോ? ഈ സമയം ജെസ്സി പറയുന്നു, സീക്രട്ട് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സീക്രട്ട് സൊസൈറ്റിയാണ്. ആൻഡ് ഇത് കോളേജുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അയാൾ അവിടുത്തെ മെമ്പറാണെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതിന് മീറ്റിംഗ്സ് കാണും. അദ്ദേഹം അവിടെ പോയി അറ്റൻഡ് ചെയ്യുന്നത് കാണാം. ഈ പോയിന്റിൽ അവിടേക്ക് ഡേമൺ വരുന്നു. ഡേമൺ ഓടി വന്ന് ജെസ്സിയുടെ കഴുത്തിന് പിടിച്ച് അവനെ അവരടുത്ത് തള്ളിയിടുന്നു. ഈ സമയം കരോൾ പറയുന്നു, അവനെ ഒന്നും ചെയ്യണ്ട, അവൻ ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഡേമൺ എലീനെ വിളിച്ചുകൊണ്ട് റൂമിനുള്ളിലേക്ക് വരുന്നു. എലീന പറയുന്നു, ഡേമൺ പറയാനുള്ളതൊക്കെ നീ പിന്നെ പറഞ്ഞാൽ മതി. എലീന ഡേമനെ കിസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയം എലീന അവിടെ ഇരുന്ന് ഒരു ബോട്ടിൽ തുറന്ന് ഡേമന് അതിലെ വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കുന്നു. ആൻഡ് നമുക്ക് മനസ്സിലാക്കുന്നു അതിനുള്ളിൽ ഇറവാനുണ്ടായിരുന്നു. ഡേമൻ്റെ ഫേസും ബോഡിയും എല്ലാം ബേണാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡേമന് തോന്നുന്നു എലീനെ സൈലസ് ആണെങ്കിൽ കമ്പൽ ചെയ്തിരിക്കുകയാണെന്ന്. ഡേമിനെ എലീനോട് ചോദിക്കുന്നു, നീ സൈലസിനെ കണ്ടിരുന്നു എലീന? എലീന ഈ സമയം ഡേമനോട് പറയുന്നു, ഡേമൺ നീ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ പ്രാവശ്യം സിറ്റുവേഷൻസ് വേസ്റ്റ് ആക്കാൻ ഇനിയും നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാണ്. ഡേമൺ വീണ്ടും വീണ്ടും എലീനോട് ചോദിക്കുന്നു, സൈലസ് എന്താ നിന്നോട് പറഞ്ഞത്? ബട്ട് എലീന ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നില്ല. ഡേമൺ വീണ്ടും എലീനോട് ചോദിക്കുന്നു, സ്റ്റെഫൻ നിന്നോട് എന്താണ് പറഞ്ഞത്? ഈ സമയം എലീന പറയുന്നു, സ്റ്റെഫൻ എന്നെ ഇന്ന് കാണാൻ വന്നിരുന്നു. ആൻഡ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ വീക്കാകണം. ആൻഡ് നീ വീക്കായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിന്നെ കൊന്നുകളയണം. എലീന ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കയറെടുത്ത് ഡേമൻ്റെ കൈയും കാലും കെട്ടിയിടുന്നു. ആൻഡ് റിവൈൻ്റെ മറ്റൊരു ബോട്ടിലെടുത്ത് ഡേമനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഡ്രിങ്ക് ചെയ്യുന്നു. ഡേമനാണെങ്കിൽ റിവൈൻ്റെ ആ വാട്ടർ എലീനയുടെ ഫേസിലേക്ക് തുപ്പുന്നു. ഇത് വീണ് എലീനയുടെ ഫേസും ബോഡിയും എല്ലാം ബേൺ ചെയ്യുന്നു. ഒരു തരത്തിലുള്ള എലീനയുടെ കമ്പൽഷൻ അവിടെ ബ്രേക്ക് ആയിരുന്നു. അവൾ ഡേമിനോട് ചോദിക്കുന്നു, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ആൻഡ് ഞാൻ എന്തിനാണ് നിന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? നീ എന്തിനാണ് ഈ ചെയറിൽ വൈൻഡായിട്ട് കിടക്കുന്നത്? ഞാനാണോ നിന്നെ കെട്ടിയിട്ടത്? ഡേമൺ പറയുന്നു, സൈലസ് ഇവിടേക്ക് വന്നിരുന്നു. ആൻഡ് സൈലസ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. നിന്നെ ഒരു രീതിയിൽ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ ഉപദ്രവിക്കാൻ നോക്കിച്ചത്. എലീന വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, സൈലസ് എവിടേക്ക് എപ്പോഴാണ് വന്നത്? ഡേമൺ കുറേ കാര്യങ്ങൾ എലീനോട് പറയുന്നു. സൈലസിനെ ആ റിവർ ബോഡിയിലേക്ക് എടുത്തു കളയാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു. ബട്ട് ആ ടൈമിൽ എങ്ങനെയോ സൈലസ് വെളിയിലേക്ക് വന്നു. അവൻ റിലീസായി. അവൻ സ്റ്റെഫിന് പകരം ടൗണിലെല്ലാം കറങ്ങി നടക്കുകയാണ്. ആൻഡ് ഇന്ന് സ്റ്റെഫിനാന്ന് പറഞ്ഞ് നിന്നെ വന്ന് കണ്ടത് സൈലസാണ്. നീ വിചാരിച്ചതുപോലെ അത് സ്റ്റെഫിനല്ല. എലീന ഈ സമയം ബാക്കി കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഡേമനോട് ചോദിക്കുന്നു, സ്റ്റെഫൻ എവിടേക്ക് പോയത്? അവൻ എന്താ പറ്റിയത് പിന്നെ? ഈ കഴിഞ്ഞ സമ്മർ മന്ത്സിലെല്ലാം അവൻ എവിടെയായിരുന്നു? കഴിഞ്ഞ 3 മാസമായിട്ട് അവനെപ്പറ്റി ഒരു വിവരവുമില്ല. അവൻ ആരെയും കോൾ ചെയ്തിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. അവൻ എന്താ പറ്റിയത്? ഡേമൺ എലീന ഒന്ന് കാമാക്കി എലീന. ആൻഡ് എന്നിട്ട് ആലോചിച്ച് നോക്ക്. എലീന ഈ സമയം ഡേമനോട് പറയുന്നു, ഡേമൺ നീ വല്ലതും സ്റ്റെഫിനെ ചെയ്തോ? എനിക്കറിയാം എല്ലാ പ്രാവശ്യവും എല്ലാ വേഴ്സ് സിറ്റുവേഷനും കുറച്ചുകൂടെ വേഴ്സ് ആക്കുന്നത് നീയാണ്.
ഇപ്രാവശ്യം നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിപ്പ പറഞ്ഞു. ഡേമൻ ആൻസർ ചെയ്യുന്നു, എലീന, നീ ഇപ്പോഴും സൈലസിൻ്റെ അണ്ടർ കൺട്രോളിലാണ്. നീ എന്നോട് ചൂടാകുന്നത് അതുകൊണ്ടാണ്. നീ നിൻ്റെ ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ നോക്ക്. എലീന ഒരു തരത്തിൽ മെൻ്റലി ഇൻസ്റ്റേബിൾ ആയിരുന്നു. അവൾ കുറേ നേരം അവളുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, എന്നിട്ടൊന്നും അവൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം എലീന ഒരു ചെയറിൽ കയറുന്ന അവളുടെ കാലിൽ തന്നെ വുഡ് കൊണ്ട് വൂൺസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എലീനയുടെ ബോഡിയിൽ ഒരു വൂൺ ഉണ്ടാകുന്നു. ഈ സമയം എലീന നോർമലാകുന്ന പോലെ നമുക്ക് തോന്നുന്നു. എലീന നോർമലായിട്ട് ഡേമിനോട് ചോദിക്കുന്നു, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് കട്ടായി നമുക്ക് ആ വുഡ്സിൻ്റെ റൂമിൽ ജസിയെ കാണാം. ജസിയാണെങ്കിൽ ഡേമൺ ഉപദ്രവിച്ച് ബോധം കെടുത്തി ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. അവന് ബോധം വരുന്നു. അവൻ്റെ അടുത്ത് കരോളിൻ വരുന്നു. കരോളിൻ്റെ കയ്യിൽ കുറേ ഐസ് ക്യൂബ്സ് ഉണ്ട്. അതെടുത്ത് ജസിയുടെ വൂൺസിൽ കരോളിൻ വെക്കുന്നു. ആൻഡ് അവനെ ഒരു രീതിയിൽ കെയർ ചെയ്യുന്നു. ജസിയാണെങ്കിൽ ഓൾറെഡി കരോളിൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ജസി അവളോട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കരോളിൻ ഈ സമയം ജസിയോട് പറയുന്നു, ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനും ഇതേ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പില്ല ഈ സെമസ്റ്റർ വരും എന്ന്. ചിലപ്പോൾ ഈ സെമസ്റ്റർ വരും, അല്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ വരും. എനി ഹൗ ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. ഈ സമയം ജസ്റ്റ് ചോദിക്കുന്നു, ഇതെന്താ റാൻഡം ബോയ് ഫ്രണ്ട് ആണോ? ഈ സമയം കരോളിൻ പറയുന്നു, നീ എന്ത് വേണമെങ്കിലും വിളിച്ചു. ബട്ട് ദ തിങ് ഈസ് അവൻ ഇപ്പം ഇവിടേക്ക് വരാൻ പറ്റില്ല. അവൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കുറേ ഉണ്ട്. ഈ സമയം ജസ്സി പറയുന്നു, എനിക്കും പേഴ്സണൽ റീസൺസ് ഒരുപാടുണ്ട്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളിപ്പോൾ എൻ്റെ അടുത്ത് ബ്രേക്കപ്പായി. ഇഫ് നീ പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളെങ്കിൽ എനിക്കുണ്ട് കുറേ പ്രോബ്ലംസ്. ഇതിനിടയ്ക്ക് കരോളിൻ ചിരിക്കുന്നു. അവിടുത്തെ കട്ടായി നമുക്ക് ജേമിയെയും കാതറിനെയും കാണാം. കാതറിൻ ജേമിയുടെ കൂടെ ഒരു ഫോറസ്റ്റിലിരിക്കുകയാണ്. ജേമിയുടെ ഗണ്ണിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാതറിൻ. ഇത് കണ്ട് ജേമി കാതറിനോട് പറയുന്നു, വെറുതെ ഗണ്ണിലേക്ക് നോക്കണ്ട, സൂയിസൈഡ് എല്ലാത്തിനും ഒരു പരിഹാരമല്ല. ഈ സമയം കാതറിൻ പറയുന്നു, എനിക്ക് ഗണ്ണ് ഉപയോഗിക്കാൻ പോലും അറിയില്ല ജേമി, ഞാൻ ഓൾറെഡി സ്വയം ഇത്ര ഡേഞ്ചറസ് ആണ്, പിന്നെ എനിക്കെന്തിനാണ് ഈ ഗൺ? കാതറിൻ പറയുന്നു, ഇപ്പോൾ ഹ്യൂമൻ ആയിട്ട് ഈ ലൈഫ് ഞാൻ ഹേറ്ററിലൂടെയാണ് നോക്കിക്കാണുന്നത്. എനിക്ക് ലൈഫ് ഇഷ്ടമല്ല. ഒരു തരത്തിൽ എനിക്ക് ഈ ലൈഫ് കൊണ്ട് ഭയങ്കര പേടിയാണ് തോന്നുന്നത്. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഉപദ്രവിക്കാൻ നോക്കുവാണ്. എൻ്റെ ലൈഫ് ഞാൻ എന്താ കാണാത്തത്? ഞാൻ കാരണം എൻ്റെ ഫാമിലി മുഴുവൻ മരിച്ചു. എൻ്റെ കുട്ടി എനിക്ക് നഷ്ടമായി. കഴിഞ്ഞ 500 വർഷമായിട്ട് ആ ഹൈബ്രിഡ് ഇമ്മോർട്ടൽ ക്ലോസിനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ എല്ലാം ശരിയായെന്ന് തോന്നിയ സമയത്ത് ഈ ഒരു ഹ്യൂമൻ ലൈഫും. ഈ ഹ്യൂമൻ ആയതിനു ശേഷവും എന്നെ വെറുതെ വിടാൻ ഈ ഫെയ്ത്ത് റെഡിയല്ല. സൈലൻസ് ആണെങ്കിൽ എൻ്റെ പുറകെ തന്നെയുണ്ട്. ഫോറസ്റ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. കാതറിൻ ഒരു രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജേമി അവൻ്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുക്കുന്നു. കാതറിൻ വളരെയധികം വാമായിട്ട് ഫീൽ ചെയ്യുന്നു. അവൾക്ക് ജേമി അവളോട് ബിഹേവ് ചെയ്യുന്നത് നല്ല കൈൻഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഈ സമയം മാറ്റ് പറയുന്നു, തണുപ്പ് കൂടിക്കൂടി വരുവാണ്, നമുക്ക് ഇനിയും ഫയർവുഡിൻ്റെ ആവശ്യം വരും. ആൻഡ് കുറച്ച് വുഡോട് കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റ് ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. മാറ്റാണെങ്കിൽ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയം അവിടേക്ക് സൈലസ് വരുന്നു. സൈലസിനെ കണ്ടിട്ട് മാറ്റ് പേടിക്കുന്നു. സൈലസ് പെട്ടെന്ന് തന്നെ മാറ്റിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. സൈലസ് മാറ്റിനോട് പറയുന്നു, നീ ഒച്ച വയ്ക്കില്ല, ഇവിടെ കിടന്ന് നിലവിളിക്കില്ല. മാറ്റ് അവിടെ നിന്ന് ഉറക്കെ പറയുന്നു, ജേമി റൺ. ജേമിക്ക് ഇത് കേട്ടിട്ട് ഏകദേശം കാര്യം മനസ്സിലാകുന്നു. ജേമിയാണെങ്കിൽ കാതറിനെ കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം സൈലസ് അത് നോട്ടീസ് ചെയ്യുന്നു. അവൻ ചോദിക്കുന്നു, മാറ്റ്, എനിക്ക് എന്തുകൊണ്ടാണ് നിന്നെ കമ്പൽ ചെയ്യാൻ സാധിക്കാത്തത്? സൈലസ് നേരെ മാറ്റിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഹെഡിൽ കൈവെക്കുന്നു. ആൻഡ് അവൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാൻ വേണ്ടി മാറ്റിൽ ഒരു രീതിയിലുള്ള മാജിക് ചെയ്യുന്നു. മാറ്റാണെങ്കിൽ അൺകോൺഷ്യസ് ആയി നിലത്തേക്ക് വീഴുന്നു. ഈ സമയം സൈലസ് ആണെങ്കിൽ മാറ്റിൻ്റെ ബ്രെയിനിൽ ഫെച്ച് ചെയ്തിട്ട് ഒരു ഫൈനൽ മെമ്മറി എടുക്കുന്നു. ആ മെമ്മറിക്കുള്ളിൽ നമുക്ക് കാണാം ഫ്ലാഷ് ബാക്കിലെ ഒരു സീൻ. മാറ്റാണെങ്കിൽ നാദിയ എന്ന് പറഞ്ഞ ആ വിച്ചിനെ കാണുന്നത്. നാദിയ എന്ന് പറഞ്ഞ ഒരു വിച്ചും അവളുടെ കൂടെയുള്ള മറ്റൊരു മെന്നോടെ ഏതു തരത്തിലുള്ള വിച്ച് മാറ്റിന് മേൽ പ്രയോഗിച്ചിരിക്കുന്നു. സൈലസ് ഈ സമയം മാറ്റിനോട് പറയുന്നു, ട്രാവലർ, നീ ഈ മാറ്റിൻ്റെ ബോഡിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ നീ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. സൈലസിന് നല്ല ദേഷ്യം വരുന്നു. സൈലസ് ആണെങ്കിൽ മാറ്റിൻ്റെ കഴുത്തിൽ പിടിച്ച് അവനെ താഴേക്ക് കൊന്നിടുന്നു. ആൻഡ് അവിടെ നിന്ന് കാതറിനെയും ജേമിയെ അന്വേഷിച്ച് ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. ആസ് എ വ്യൂവേഴ്സ് നമുക്ക് മനസ്സിലാകുന്നു, മാറ്റിനെ അന്വേഷിച്ച് ആ പാർട്ടി പ്ലേസിലേക്ക് വന്ന ആ ഗേൾ നാദിയ, അവരെല്ലാം ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് വിച്ചസാണ്. അവരെന്ത് ടൈപ്പ് വിച്ചസാണെന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. അവരെന്താണെങ്കിലും ഏതോ ഒരു സോളിനെ മാറ്റിൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ആ സോൾ ഇപ്പോഴും മാറ്റിൻ്റെ ബോഡിയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് സൈലസിൻ്റെ മൈൻഡ് കമ്പൽഷൻ അവനിൽ വർക്ക് ചെയ്യാഞ്ഞത്. അതിൻ്റെ അർത്ഥം സൈലസിനേക്കാളും പവറുള്ള, അല്ലെങ്കിൽ സൈലസിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പവറുള്ള ഒരു സോളായിരിക്കണം ഇപ്പോൾ മാറ്റിൻ്റെ ബോഡിയിലുള്ളത്. അതെന്താണെന്ന് നമുക്കിപ്പോൾ ക്ലിയർ ആകുന്നില്ല, പിന്നീട് നോക്കാം. മാറ്റ് അവിടെ മരിച്ച് താഴേക്ക് വീഴുന്നു. നമുക്കറിയാം ഗിൽബർട്ട് റിങ്ങുള്ളതുകൊണ്ട് മാറ്റ് മരിക്കില്ല. മാറ്റിൻ്റെ സോളാണെങ്കിൽ ഈ സമയം അതർ സൈഡിലേക്ക് പോകുന്നു. അതർ സൈഡിൽ നിന്ന് മാറ്റിനെ കാണാം. ജോമിയും കാത്രീനും ഫോറസ്റ്റിലോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാറ്റിൻ്റെ അടുത്തേക്ക് ബാണി വരുന്നു. ബാണി മാറ്റിനോട് പറയുന്നു, മാറ്റ്, വളരെ വിയേഡായിട്ട് നിനക്ക് തോന്നില്ലേ? നിനക്കെല്ലാവരെയും കാണാം, ബട്ട് ആൾക്കാർക്ക് നിന്നെ കാണാൻ പറ്റില്ല, നീ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ സമയം മാറ്റ് ബാണിയോട് ചോദിക്കുന്നു, ബാണി, നീ എങ്ങനെ ഇവിടെ വന്നേ? അതുപോലെ നമ്മളെവിടെയാണ്? ഈ സമയം ബാണി പറയുന്നു, മാറ്റ്, നീ ഇപ്പോൾ അതർ സൈഡിലാണുള്ളത്. ആൻഡ് നിൻ്റെ ഗിൽബോർഡ് റിങ്ങി കാരണം കുറച്ച് സമയത്തേക്ക് നീ അതർ സൈഡിൽ തന്നെ നിൽക്കും. അതിനുശേഷം നീ നിൻ്റെ ബോഡിയിലേക്ക് തിരികെ പോകും. ആൻഡ് മാറ്റ് ചോദിക്കുന്നു, ബാണി, അതിന് എത്ര സമയമെടുക്കും? എനിക്ക് തിരിച്ച് എൻ്റെ ബോഡിയിലേക്ക് പോകാൻ വേണ്ടി എത്ര സമയമെടുക്കും? ബാണി പറയുന്നു, ഓരോ പ്രാവശ്യവും നീ മരിക്കുമ്പോൾ ഗിൽബർട്ട് റിങ്ങി കാരണം നിനക്ക് തിരിച്ച് ലൈഫിലേക്ക് പോകാൻ പറ്റും. ബട്ട് ആ ഓരോ ടൈമിലും നീ ഡാർക്ക്നെസ്സിലേക്ക് കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കും. ആ ഡാർക്ക്നെസ്സിൽ നിന്ന് നിൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ നിനക്ക് അത്ര എളുപ്പമായിരിക്കില്ല. നീ കൂടുതൽ പ്രാവശ്യം മരിക്കുകയാണെങ്കിൽ കൂടുതൽ താമസിച്ച് തിരിച്ച് ലൈഫിലേക്ക് പോകാൻ പറ്റൂ. ഇതെല്ലാം കേട്ട് മാറ്റ് കൺഫ്യൂസ്ഡ് ആകുന്നു. മാറ്റ് ബാണിയോട് ചോദിക്കുന്നു, ബാണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മരിച്ചു, ഞാൻ അതർ സൈഡിലേക്ക് വന്നു. ആൻഡ് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എൻ്റെ ബോഡിയിലേക്ക് തിരികെ പോകും. ഇതെനിക്ക് മനസ്സിലായി. ബട്ട് നീ എന്താ ഇവിടെ? നീ എന്താ ഈ അതർ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനക്കെങ്ങനെ ഇവിടേക്ക് വരാൻ പറ്റുന്നത്? ബാണി ഒന്നും മിണ്ടുന്നില്ല. അവൾ ഇമോഷണലാകുന്നു.
ബണി പറയുന്നു, ഇനി പറയാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മാറ്റ്, ഞാൻ മരിച്ചു കഴിഞ്ഞു. അവിടുന്ന് കട്ടായി നമുക്ക് ജോമിയെയും കാത്തറിനെയും കാണാം. രണ്ടുപേരും സൈലസിനെ പേടിച്ച് ഇപ്പോഴും കാറിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരോടി ഓടി അവരുടെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നു. ജോമി കാത്തറിനോട് പറയുന്നു, നീ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പൊക്കോ, ഞാൻ മാറ്റിനെ അന്വേഷിച്ച് ഫോറസ്റ്റിനുള്ളിലേക്ക് പോവാണ്. ഈ സമയം കാത്തറിനാണെങ്കിൽ ജോമിയെ പോകാൻ അനുവദിക്കുന്നില്ല. കാത്തറിനും ജോമിയോട് പറയുന്നു, തിരിച്ച് മാറ്റിനെ അന്വേഷിച്ച് പോകുന്നത് മണ്ടത്തരമാണ്. ഞാൻ ഒരു തരത്തിൽ സർവൈവറാണ്. നിനക്കറിയാവോ ഇത്രയും വർഷം ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്ത് ജീവിച്ചതെന്ന്? അതിനാകെക്കൂടെ ഒരേ ഓരോ റോഡേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഓടിയ വഴികളിലൂടെ തിരിഞ്ഞു നോക്കാറില്ല. ഇനി മാറ്റിനെ രക്ഷിക്കാനുള്ള സമയം നിനക്കില്ല. മാറ്റിനെ രക്ഷിക്കാൻ പോയാൽ നീ അപകടത്തിലാകും. എൻ്റെ കൂടെ വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഈ സമയം ജോമി പറയുന്നു, കാത്തറിന് നിനക്കൊരു കാര്യം അറിയാമോ? ആൾക്കാർ നിന്നെ ഒബ്ജക്റ്റായിട്ട് നിന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്, നിൻ്റെ ഈ നേച്ചർ കൊണ്ടാണ്. ഒരു ഹ്യൂമനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പെടണമെങ്കിൽ കുറേ ക്വാളിറ്റീസ് നമുക്കുള്ളിൽ വേണം. ഇത്രയും പറഞ്ഞിട്ട് ജോമി ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. കാത്തറിൻ്റെ ഇതെല്ലാം കേട്ട് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ജോമി ഓടി ഓടി മാറ്റിൻ്റെ ബോഡി കണ്ടുപിടിക്കുന്നു. മാറ്റിൻ്റെ ബോഡിയിലാണെങ്കിൽ ജോമിയുടെ ആ ഗിൽബർട്ട് റിംഗ് ഉണ്ടായിരുന്നു. ജോമി ആലോചിക്കുന്നു, മാറ്റാണെങ്കിൽ തിരിച്ച് ലൈഫിലേക്ക് വന്നോളൂ. ഈ സമയം ആ ഒരു സ്ഥലത്തേക്ക് സൈലൻസ് വരുന്നു. സൈലൻസ് ജോമിയോട് പറയുന്നു, എനിക്കറിയാം മാറ്റിൻ്റെ കയ്യിൽ ഗിൽബർട്ട് റിംഗ് ഉണ്ടെന്നും അവൻ തിരിച്ച് ലൈഫിലേക്ക് വരുമെന്നും. ബട്ട് അവനെ അന്വേഷിച്ച് ഉറപ്പായിട്ടും നീ ഇവിടേക്ക് വരുമെന്ന് എനിക്കറിയാമെന്ന് ജോമി. നിന്നെ അന്വേഷിച്ചാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. ഈ സമയം ജോമി എഴുന്നേറ്റിട്ട് സൈലൻസിനോട് പറയുന്നു, ഞാനൊരു ഹണ്ടറാണ്. അത് നിനക്കെന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനോ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ പറ്റില്ല. നിന്റെ എന്തുമാത്രം പ്രോപ്പർട്ടീസ് ഉണ്ടോ ഫീച്ചേഴ്സ് ഉണ്ടോ ഇതെല്ലാം നിന്റെ കയ്യിലിരിക്കും. എൻ്റെ മുന്നിൽ നീ അതെടുത്തോണ്ട് വരണ്ട. എനിക്ക് ഈസി ആയിട്ട് നിന്നെ കൊല്ലാൻ പറ്റും. എന്നെ ഉണ്ടാക്കിയത് തന്നെ നിന്നെ കൊല്ലാനാണ്. ഈ സമയം സൈലൻസ് പറയുന്നു, ആ നീ പറയുന്നതല്ല ശരിയാണ്. നിന്നെ എനിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് തന്നെ നിനക്ക് എന്നെ കൊല്ലാനും പറ്റും. പിന്നെ ഞാൻ എന്തിനാണ് നിൻ്റെ അടുത്ത് മഹസ് കാണിക്കണം? ജോമി പറയുന്നു, നീ എൻ്റെ അടുത്ത് മഹസ് കാണിക്കണ്ട, ബിക്കോസ് ഞാൻ നിന്നെക്കാലും സ്ട്രോങ് ആണ്. നിന്നെക്കാലും ഭയങ്കര പവർഫുൾ ആണ് ഞാൻ. പുറത്ത് നിന്ന് ഒരു വാമ്പയർ ഹണ്ടർ ആയതുകൊണ്ട് ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. മാറ്റിനെ കണ്ടുന്ന ആക്സ് എടുത്ത് ജോമി സൈലൻസിന് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം ജോമിയും സൈലൻസുമായിട്ട് അടി തുടങ്ങുന്നു. സൈലൻസിന് ഒരു രീതിയിൽ ജോമി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജോമി സൈലൻസിൻ്റെ കഴുത്തിൽ പിടിച്ച് അവനെ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കുന്നു. സൈലൻസ് ആണെങ്കിൽ അടുത്തു നിന്ന് ഒരു വുഡൻ പീസ് എടുക്കുന്നു. ആൻഡ് സൈലൻസ് പറയുന്നു, ഞാനൊരു ഇമോർട്ടൽ ബീങ് ആണ്. ഇത് എൻ്റെ ബോഡിയിൽ കുത്തി ഇറങ്ങിയാലും ഞാൻ മരിക്കാൻ പോകുന്നില്ല. കുറച്ച് പെയിൻ ഉണ്ടാകുമായിരിക്കും, ബട്ട് അത് സാരയില്ല. ബട്ട് നീ എന്താണെങ്കിലും ഇതുകൊണ്ട് മരിക്കും ജോമി. സൈലൻസ് ഇതും പറഞ്ഞുകൊണ്ട് ആ വുഡൻ പീസ് സൈലൻസിൻ്റെ ബോഡിയിലേക്ക് കുത്തി ഇറക്കുന്നു. സൈലൻസിൻ്റെ ബോഡിയിലൂടെ കയറി ഇറങ്ങി അത് ജോമിയുടെ ബോഡിയിലേക്ക് കുത്തുന്നു. ആ സ്റ്റേക്ക് കൊണ്ട് ജോമി താഴേക്ക് വീഴുന്നു. സൈലൻസ് ആ പീസ് എടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ട് ജോമിയെ കൊല്ലാൻ വേണ്ടി വരുന്നു. ഈ സമയം അവിടേക്ക് ക്യാത്രിൻ ഓടി വരുന്നു. ജോമിയുടെ ഗണ്ണും അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഗണ്ണ് ഉപയോഗിച്ച് രണ്ട് മൂന്ന് ബുള്ളറ്റ്സ് സൈലസിനെ അവൾ ഷൂട്ട് ചെയ്യുന്നു. സൈലസ് അങ്ങനെ ബുള്ളറ്റ് കൊണ്ട് താഴേക്ക് വീഴുന്നു. ഈ സമയം ജോമി കാത്തറിനോട് പറയുന്നു, കാത്തറിൻ നീ എന്നോട് പറഞ്ഞത് നിനക്ക് ബുള്ളറ്റ് യൂസ് ചെയ്യാൻ അറിയില്ലെന്നാണല്ലോ. ഈ സമയം കാത്തറിൻ പറയുന്നു, ഞാനൊരു സർവൈവറാണ് ജോമി. ആൻഡ് സർവൈവർക്ക് ഇങ്ങനെയും കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഒറ്റ പ്രാവശ്യം ഒരു കാര്യം കണ്ടാൽ ഞാൻ പഠിച്ചെടുക്കും. ഐ എം എ ഫാസ്റ്റ് ലേണർ. ജോമിയാണെങ്കിൽ മാറ്റിൻ്റെ ബോഡി എടുത്ത് കാത്തറിൻ്റെ കൂടെ കാറിനടുത്തേക്ക് പോകുന്നു. ഇതേ സമയം അതർ സൈഡിൽ മാറ്റും ബാണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാണി പറയുന്നു, എനിക്കിവിടെ പേടിക്കാനൊന്നുമില്ല, എൻ്റെ കൂടെ ഗ്രാംസ് ഉണ്ട്. ആൻഡ് റിയൽ വേൾഡിൽ ജോമിക്ക് എന്നെ കാണാൻ പറ്റും, അവനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ആൻഡ് ഇന്നലെയാണെങ്കിൽ എൻ്റെ ഫാദറിനെ സൈലൻസ് കൊന്നു കളഞ്ഞു. ഈ സമയം മാറ്റ് പറയുന്നു, ഞാനും ആ പ്ലേസിലുണ്ടായിരുന്നു ബാണി. ബട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എനിക്കറിയില്ലായിരുന്നു നീ എന്നാണ് മരിച്ചത്, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഈ സമയം ബാണി പറയുന്നു, ഞാൻ ആ ജോമിയോട് പറഞ്ഞത് ആരോടും പറയേണ്ടത്. ഈ സമയം മാറ്റാണെങ്കിൽ അവൻ്റെ റിയൽ ബോഡിയിലേക്ക് വരുന്നു. മാറ്റ് കോൺഷ്യസ് ആയി അവൻ്റെ ബോഡിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ സമയം മാറ്റിന് അതർ സൈഡിൽ നടന്ന കോൺവെർസേഷൻ ഒന്നും ഓർമ്മയില്ല. ജോമി ഈ സമയം മാറ്റിനോട് പറയുന്നു, സൈലസ് നിന്നെ കൊല്ലാൻ പിടിച്ചിരുന്നു, ആൻഡ് എന്നെയും കൊല്ലാൻ പോകുമായിരുന്നു. കാത്തറിൻ ഈ സമയം പറയുന്നു, ഞാൻ ആ പോയിന്റിൽ സൈലസിനെ ഷോട്ട് ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ എന്താണെങ്കിലും സൈലസ് എഴുന്നേക്കും, അതിനു മുമ്പ് നമുക്ക് ഈ കാർഡ് കടക്കണം. ജോമിക്കാണെങ്കിൽ ഈ സമയം ബാണിയെ കാണാൻ പറ്റുന്നു. ബാണിയെ കണ്ട് ജോമി പറയുന്നു, നിങ്ങൾ കാറിൽ കയറി ഞാനിപ്പോൾ വരാം. ബാണി ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോമിയും ബാണിയുടെ പുറകെ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. ബാണി ഈ സമയം ജോമിയോട് പറയുന്നു, ഞാൻ ഈ സമയത്ത് മരിക്കരുതായിരുന്നു, എൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമാണിത്. മാറ്റാണെങ്കിൽ അതർ സൈഡിൽ വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞു, ബട്ട് അവന് അതൊന്നും ഇനി ഓർമ്മ കാണില്ല. എൻ്റെ ഫാദർ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സിനെങ്കിലും എല്ലാവരും എന്നെ അന്വേഷിക്കും, എന്നെ ഓർക്കും. ആൻഡ് സമ്മർ വെക്കേഷനിൽ നിന്ന് ട്രിപ്പിൽ നിന്ന് തിരിച്ച് ടൗണിലേക്ക് വരാൻ വേണ്ടി എന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന്. ജോമി പറയുന്നു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. നിനക്കിപ്പോൾ ടൗണിലേക്ക് വരാൻ പറ്റില്ല, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്തോളാം. നിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ കാണും ബാണി. ബാണി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ഡെയ്മിനെയും എലീനയും കാണാം. എലീനി ഇപ്പോഴും സൈലസിൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ നോർമൽ ഫോമിലേക്ക് വരുന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവളുടെ ഉള്ളിലേക്ക് ആ റേജും ആങ്കറും എല്ലാം തിരികെ വരുന്നു. ആൻഡ് ഈ റേജും ആങ്കറും എല്ലാം ഡെയ്മനെതിരെയാണ്. എലീന ഡെയ്മനോട് പറയുന്നു, ഡെയ്മൻ നീ ഒരു കാര്യം പോലും വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല. നീ കാരണമാണ് എൻ്റെ ബ്രദർ ഇപ്പോൾ ടൗണിന് വെളിയിൽ. നീ ഒരു ദിവസം എൻ്റെ ബ്രദറിനെ കൊന്നുകളയും, നിൻ്റെ ബ്രദറിനെയും നീ കൊന്നുകളഞ്ഞു. എനിക്കറിയത്തില്ല എൻ്റെ സ്റ്റെഫൻ എവിടെയാണെന്ന്. സൈലസ് ഇപ്പോൾ അവനെ എന്തെല്ലാം രീതിയിൽ ഉപദ്രവിച്ച് കാണും. ഡെയ്മൻ വീണ്ടും വീണ്ടും എലീനോട് പറയുന്നു, എലീന ഇതെല്ലാം സൈലസിൻ്റെ മാനിപ്പുലേഷനാണ്, നീ നിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുവാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. സൈലസ് ഒരു തരത്തിൽ നിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൈലസിൻ്റെ മാനിപ്പുലേഷനേക്കാളും കൂടുതൽ നിനക്ക് കൂടുതൽ ഇമോഷനുള്ള, നിനക്ക് മറക്കാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നീ ആലോചിക്കുക. അപ്പം നിൻ്റെ ഫോക്കസ് ചേഞ്ചാകും, അപ്പം നിനക്ക് നോർമലാകാൻ പറ്റും. എലീന പറയുന്നു, എനിക്കൊന്നിനെ പറ്റി ആലോചിക്കേണ്ട. ഡെയ്മൻ വീണ്ടും വീണ്ടും ആലോചിക്കുന്നു, അങ്ങനെ എന്ത് സബ്ജക്റ്റാണുള്ളത്?
എലീനെ ഒരു രീതിയിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഡേമോൺ ഈ സമയം എലീനോട് പറയുന്നു, നീ സ്റ്റെഫിനെ പറ്റി ആലോചിക്കുക, സ്റ്റെഫിനെ പറ്റി ആലോചിക്കുക, എങ്ങനെയാണ് നീ അവനെ ഡേറ്റ് ചെയ്തത്, അവൻ്റെ കൂടെ എന്തുമാത്രം അമേസിങ്ങുള്ള ടൈമാണ് നീ സ്പെൻഡ് ചെയ്തത്, നിൻ്റെ പേരൻസ് മരിച്ചപ്പോൾ അവൻ നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു, അവൻ നിനക്ക് വേണ്ടി ക്ലോസിൻ്റെ സാക്രിഫൈസിൻ്റെ ടൈമിൽ നിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, ജയനിക്ക് പകരം അവനെ സാക്രിഫൈസ് ചെയ്താമെന്ന് പറഞ്ഞിരുന്നു. അവൻ റിപ്പറായിരുന്നു, ക്ലോസിൻ്റെ ബ്ലഡിന് വേണ്ടി അവൻ ക്ലോസിൻ്റെ കൂടെ പോയി, നിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അവൻ റിപ്പറായിട്ട് ക്ലോസിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. അതെല്ലാം ഓർക്ക്. എലീന ഈ സമയം സ്റ്റെഫിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ അവൾ താലൻസിൻ്റെ മാനിപ്പുലേഷനിൽ നിന്ന് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം എലീന പറയുന്നു, എനിക്കിപ്പോൾ നോർമലായിട്ട് അവൾ നല്ല കാമാകുന്നു, അവളുടെ ആങ്കറും റേജും എല്ലാം പോയിരുന്നു, അവൾ നന്നായി റിലാക്സ്ഡ് ആകുന്നു. എലീന തന്നെ പറയുന്നു, ചിലപ്പോൾ സൈലൻസിൻ്റെ കമ്പൽഷൻ ബ്രേക്കായിട്ടുണ്ട്. സൈലൻസിൻ്റെ കമ്പൽഷനെക്കാളും എനിക്ക് സ്റ്റെഫിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഡേമിന് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവനിതിന് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയില്ലായിരുന്നു. ഈ സമയം ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് കരോളിന് അവിടേക്ക് വരുന്നു. കരോളിന് അവിടെ ഓടി വന്ന് എലീനയുടെ കാലിൽ നിന്ന് ആ സ്റ്റേക്ക് എടുത്ത് മാറ്റുന്നു. ആ ഡേമൻ്റെ ബോഡിയിൽ കെട്ടിവെച്ചിരുന്ന ആ റോപ്സ് എല്ലാം അഴിച്ചു മാറ്റുന്നു. നെക്സ്റ്റ് നമുക്ക് സൈലസിനെ കാണാം. സൈലസ് ആണെങ്കിൽ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നു. ആ ഷോപ്പ് കീപ്പറോട് പറയുന്നു, എനിക്ക് കുറച്ച് റോപ്സ് വേണം, ആൻഡ് അതോടൊപ്പം നീ നിൻ്റെ കൈ മുറിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് നിൻ്റെ ബ്ലഡ് ഒഴിച്ച് തരണം. ആ ഷോപ്പ് കീപ്പറാണെങ്കിൽ കമ്പൽഷനിലായിരുന്നു, അയാൾ അയാളുടെ കൈ മുറിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അയാളുടെ ബ്ലഡ് ഒഴിക്കുന്നു. ഈ സമയം ആ ഷോപ്പിലേക്ക് രണ്ടുപേർ കയറി വരുന്നു. നമുക്ക് മനസ്സിലാകുന്നു അതിൽ ഒരാൾ നാദിയാണ്, മാറ്റിനെയും ആ പാർട്ടി പ്ലേസിലേക്ക് കാണാൻ വന്ന ആ വിച്ച്, ആൻഡ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ആ മെയിൽ വിച്ചും കൂടെയുണ്ട്. അവർ നേരെ സൈലസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സൈലസിനോട് ചോദിക്കുന്നു, സൈലസ് നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നീ ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞു അല്ലേ. ഈ സമയം സൈലസ് പറയുന്നു, ആ അതെ അതെ, മാറ്റിൻ്റെ ബോഡിയിലേക്ക് നീ ട്രാൻസ്ഫർ ചെയ്തിരുന്ന ആ സോളല്ലേ, അവനെ ഞാൻ കൊന്നു കളഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ടായിരുന്നു അല്ലേ, എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു, ബിക്കോസ് അവനാണെങ്കിൽ എന്നെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആ നിങ്ങളാണെങ്കിൽ അറ്റ് ലാസ്റ്റ് എന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി പറ നിങ്ങൾക്ക് എന്താ വേണ്ടേ. ഈ സമയം അതിലേ ആ മെയിൽ വെച്ച് പറയുന്നു, എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് എനിക്ക് വേണ്ടത് സൈലസ്, നീ തിരിച്ച് ആ ടോമിനുള്ളിലേക്ക് പോകണം, ആൻഡ് എന്നേക്ക് വൈകിട്ട് അതിനുള്ളിൽ തന്നെ ലോക്ക്ഡൌൺ കിടക്കണം, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, അതാണ് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ടാസ്ക്. ഈ സമയം ആ മെയിൽ വിച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗേൾ നാദിയ, അവളാണെങ്കിൽ അടുത്തിരുന്ന് നൈഫ് എടുത്ത് അവളുടെ ഫ്രണ്ടിനെ തന്നെ കൊന്നു കളയുന്നു. ആൻഡ് നാദിയ സൈലസിനോട് പറയുന്നു, എനിക്ക് ഇവൻ്റെ കാലം ഡിഫറെൻ്റ് ആയിട്ടില്ല, കുറച്ച് പ്ലാൻസ് ഉണ്ട്, നിന്നെ കൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. നാദിയ നേരെ സൈലസിൻ്റെ അടുത്തോട്ട് വന്നു. ആൻഡ് സൈലസിനോട് പറയുന്നു, സൈലസ് നിനക്ക് എല്ലാവരുടെയും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ലേ, എൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് നോക്ക്, നിനക്ക് മനസ്സിലാകും എൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന്. സൈലസ് ആണെങ്കിൽ നാദിയുടെ മൈൻഡ് തോട്ട്സ് എല്ലാം റീഡ് ചെയ്യാൻ തുടങ്ങുന്നു. സൈലസ് നാദിയോട് പറയുന്നു, നമ്മളുടെ പ്ലാൻസ് ഏകദേശം എല്ലാം ഒരുപോലാണല്ലോ. ഇത് കേട്ട് നാദിയ സ്മൈൽ ചെയ്യുന്നു. നമുക്ക് മനസ്സിലാകുന്നു സൈലസും നാദിയും ഒരു രീതിയിൽ ഒരു ടീമായി കഴിഞ്ഞിരിക്കുകയാണ്, എന്തിനു വേണ്ടിയാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്ന് കട്ടായി നമുക്ക് നെക്സ്റ്റ് മോർണിംഗിലെ ഒരു സീൻ കാണാം. കരോളിനും എലീനയും അവളുടെ ബാഗ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നു എലീന തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാണ്. എലീന കരോളിനോട് പറയുന്നു, ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം മാത്രമേ ഇവിടേക്ക് തിരികെ വരൂ, ചിലപ്പം അടുത്ത സെമസ്റ്റർ, മേ ബി രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ്. അതെങ്ങീസ് സ്റ്റെഫിനെ കണ്ടുപിടിക്കാന്നുള്ളത് അത്യാവശ്യമാണ്, ആൻഡ് അവൻ എവിടെയോ ഡേഞ്ചറിലാണ്, അവനെ അങ്ങനെ ഡേഞ്ചറിലിട്ടിട്ട് എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റില്ല കേരളാൻ, നിന്നെ ഒറ്റക്കിട്ടിട്ട് പോകുന്നതിന് എനിക്ക് വിഷമമുണ്ട്, ബട്ട് ദ തിങ് ഈസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ സമയം കേരളൻ പറയുന്നു, സാറേല നീ പോയിട്ട് വാ, പോയിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് തിരികെ വന്നാൽ മതി, ആൻഡ് അതുപോലെ നീ ടൗണിലേക്കല്ലേ പോകുന്നത്, ബാനിയെ ഒന്ന് കാണണം, ഞാൻ അവൾക്ക് കുറേ ദിവസമായി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവളുടെ മെസ്സേജസിനൊന്നും റിപ്ലൈ തരുന്നില്ല, അവളെന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ആൻഡ് എന്നെ കാണാനും വന്നിട്ടില്ല, ജസ്റ്റ് മെസ്സേജസിനുള്ള റിപ്ലൈ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്, അതും രണ്ട് ദിവസമായിട്ട് കാണുന്നില്ല. ഈ സമയം അവിടേക്ക് ആ മൈക്രോബയോളജിയുടെ പ്രൊഫസർ മാക്സ് ഫീൽഡ് അവിടേക്ക് വരുന്നു. അയാൾ എലീനയോട് പറയുന്നു, നീ ഇത്ര പെട്ടെന്ന് തിരികെ പോകുകയാണ് എലീന, എനിക്ക് നിൻ്റെ ഫാദറിനെ പേഴ്സണലായിട്ട് അറിയാം, ഞാൻ വിചാരിച്ചില്ല ഗിൽബർട്ടിൻ്റെ ഡോട്ടർ ഇത്ര പെട്ടെന്ന് ഇവിടെ ഉപേക്ഷിച്ച് പോകുമെന്ന്. എലീന ഈ സമയം പ്രൊഫസറോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ ഫാദറിനെ എങ്ങനെ അറിയാം? പ്രൊഫസർ പറയുന്നു, നിൻ്റെ ഫാദറിനെ മാത്രമല്ല എനിക്ക് നിൻ്റെ ഫാമിലിയെ തന്നെ നല്ല ഡീറ്റെയിലായിട്ട് അറിയായിരുന്നു, പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ എല്ലാ റിസർച്ച് ഫെലോ ബുക്സും ഞാൻ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ ഒരു പ്രോസ്പെറസ് ആയ പേഴ്സണായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എലീനീസ് സമയം പ്രൊഫസറെ ടോൺ ചെയ്തുകൊണ്ട് പറയുന്നു, ഓ എൻ്റെ ഫാദറിനെ പോലെ വർക്ക് ചെയ്യണോ, എൻ്റെ ഫാദറിനെ പോലെ തന്നെയാണോ മേഗൻ്റെ ഡെത്ത് റിപ്പോർട്ട്സ് ഫേക്കൊക്കെ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും എൻ്റെ ഫാദർ ചെയ്തിട്ടില്ല. ഈ സമയം പ്രൊഫസർ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓ എലീന നീ ഇതും കണ്ടുപിടിച്ചോ, ഞാനോർത്തത് മൈക്രോബയോളജി പഠിക്കാൻ വേണ്ടിയാണ് നീ നിൻ്റെ ഫ്രണ്ടും ഇവിടേക്ക് വന്നതെന്നാണ്, ബട്ട് നിനക്കാണെങ്കിൽ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. പ്രൊഫസർ പറയുന്നു, ഒരു കാര്യം ചെയ്യും, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ എന്നെ കാണാൻ വാ, 4 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി, നമുക്ക് ആ സമയത്ത് സംസാരിക്കാം ഇതിനെപ്പറ്റിയൊക്കെ. ഈ സമയം എലീന പറയുന്നു, താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ പ്രൊഫസർ, ബട്ട് റൈറ്റ് നൗ ഞാൻ ടൗണിലേക്ക് പോവാണ്, ഞാൻ തിരികെ വരുവാണെങ്കിൽ പക്ക നിങ്ങളെ കാണാൻ ഉറപ്പായിട്ടും വരും. പ്രൊഫസർ ഓക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് പോകുന്നു. ഈ സമയം അവിടേക്ക് ഡേമൻ വന്ന്, എലീന ഞാൻ ഇനി ഒരിക്കലും നിന്നോട് നുണ പറയില്ല, ജേമിക്ക് വേണ്ടിയാണെങ്കിൽ കൂടി നുണ പറയില്ല. ഡേമൻ എലീനെ കിസ് ചെയ്തുകൊണ്ട് പറയുന്നു, എനിക്കറിയാം നിനക്ക് സ്റ്റെഫിൻ്റെ കുറേ ഡ്രീംസ് വരുന്നുണ്ടെന്ന്, ബട്ട് ഇറ്റ്സ് ഓക്കെ ഫോർ മീ. അവിടുന്ന് കട്ടായി നമുക്ക് നെക്സ്റ്റ് സീനിൽ ഷെറിഫിനെയും എലീനയും ഡേമനെയും കാണാം. അവരാണെങ്കിൽ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. ഫോറസ്റ്റിനുള്ളിൽ വെച്ച് ആ റിവർ ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ടംബ്ലർ അവർ തുറക്കുന്നു. അതിനുള്ളിൽ ഒരു ലോക്കർ ഉണ്ടായിരുന്നു. അത് ആ വെരി സെയിം ലോക്കറായിരുന്നു സൈലസിനെ പൂട്ടിയിടാൻ വേണ്ടി സാൽഫിറ്റോ മാൻഷനിൽ നിന്ന് അവർ കൊണ്ടുപോയ ലോക്കർ. നമുക്കറിയാം സൈലസ് ആണെങ്കിൽ അതേ ലോക്കറിലാണ് സ്റ്റെഫിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഡേമൻ ഓടി വന്ന് ആ ലോക്കറിൻ്റെ പൂട്ട് പൊളിച്ച് പൂട്ട് തുറക്കുന്നു. അതിനുള്ളിൽ ഒരാളെ കൊന്നിട്ടിട്ടുണ്ട്, ഒരു ഡെഡ് ബോഡിയാണ് അതിനുള്ളിലുള്ളത്.
എലീന ബോഡി ചെക്ക് ചെയ്തിട്ട് പറയുന്നു അത് സ്റ്റെഫൻ അല്ല. ഈ സമയം ഡേമൻ ആൻസർ ചെയ്യുന്നു, ഇവിടെ ഒരു ഡെഡ് ബോഡിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റെഫൻ വളരെയധികം ഹംഗ്രിയാണ്, അവൻ വെളിയിലിറങ്ങിയിട്ടുണ്ട്. ആൻഡ് അവൻ ബ്ലഡ് ഫീഡ് ചെയ്യാൻ ഗൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. സോ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ ഒരുപാട് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. ഈ ട്രാവലേഴ്സ് ആരാണ്? അവർ വിച്ചസ് തന്നെയാണോ? അവർക്ക് മാജിക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആൻഡ് ഈ ട്രാവലേഴ്സ് അവിടേക്ക് വന്നത് സൈലസിനെ വീണ്ടും ആ ടോംബിൽ ഉറക്കി കടത്താൻ വേണ്ടി തന്നെയാണോ? ഇവിടെയുള്ള ഹണ്ടേഴ്സ് എല്ലാം കൂടെ സൈലസിനെ കൊണ്ട് ആ ക്യൂറടിപ്പിച്ച് സൈലസിനെ കൊല്ലാനായിരുന്നു വന്നത്. ബട്ട് ഈ ട്രാവലേഴ്സിന് സൈലസിനെ കൊല്ലണ്ട, പകരം ആ ടോംബിൽ ലോക്കാക്കിയാൽ മതി. അവരുടെ പ്രോഫിറ്റ് എന്താണെന്നോ ഗെയിൻ എന്താണെന്നോ നമുക്കറിയില്ല. ഇവന് ഈ ട്രാവലേഴ്സ് നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഗേൾ നാദിയ, അവൾ ആരാണ്? ഇഫ് ട്രാവലേഴ്സിൻ്റെ കൂടെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ട്രാവലേഴ്സിൻ്റെ മോട്ടോ തന്നെയല്ലേ അവൾക്കും വരേണ്ടത്? ബട്ട് അവളാണെങ്കിൽ അവളുടെ ട്രാവലർ ഫ്രണ്ടിനെ തന്നെ കൊന്നു കളഞ്ഞു. പകരം അവൾക്ക് വേറെന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ആൻഡ് അവളുടെ പ്ലാൻസും സൈലസിൻ്റെ പ്ലാൻസും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ രണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നു, സ്റ്റെഫിനാണെങ്കിൽ ആ ലോക്കറിൽ നിന്ന് എപ്പോഴും വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ആരാണ് അവനെ തുറന്നു വിട്ടതെന്ന് നമുക്കറിയില്ല. ഈ സൈലസും സ്റ്റെഫിനും ടൗണിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ എങ്ങനെ മനസ്സിലാക്കും ഏതാണ് സൈലസെന്നും ഏതാണ് സ്റ്റെഫിനെന്നും? എലീനയുടെ ഡിസിഷൻസിനെ പറ്റി നമുക്കിപ്പോഴും കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ എപ്പിസോഡ്സിലും അവൾ പറയുന്നുണ്ട് അവളുടെ ഡിസിഷൻ ഇതാണ് അതാണെന്നൊക്കെ. ബട്ട് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അവൾ വീണ്ടും അവളുടെ ഡിസിഷൻസ് ഫ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോന്നുള്ള കാര്യം അറിയില്ല. സൈലസ് ആണെങ്കിൽ കാത്രിനെയും ഹണ്ടറിനെയും അന്വേഷിച്ച് നടക്കുകയാണ്, എന്തിനാണതെന്ന് ഇതുവരെ അറിയില്ല. അതുപോലെ എലീനയുടെയും കരോളിൻ്റെയും കോളേജിലുള്ള പ്രൊഫസർ മേഗിൻ്റെ ഡെത്ത് റിപ്പോർട്ട്സ് ആണെങ്കിൽ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അയാളുടെ പ്ലാൻ എന്താണെന്നും നമുക്കറിയില്ല. കണ്ടിട്ട് അതൊരു ചെറിയ പ്ലാനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതങ്ങനെ ഒരു ചെറിയ പ്ലാൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കറിൽ ലോക്ക്ഡായിരുന്ന സ്റ്റെഫൻ വെളിയിൽ ചാടിയിട്ടുണ്ട്. ആൻഡ് സ്റ്റെഫൻ ഹ്യൂമൻ ബ്ലഡ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ വീണ്ടും റിപ്പർ ആയിട്ടാണോ ആകുന്നത്? ഈ സ്റ്റെഫൻ റിപ്പർ ആകുകയാണെങ്കിൽ അവൻ്റെ കൂടെ ഹോപ്പായിട്ട് എലീനയില്ല. തിരികെ അവൻ അവൻ്റെ പഴയ ഫോമിലേക്ക് വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ റിപ്പർ സ്റ്റെഫനും സൈലസും കൂടെ അടിപൊളിയായിരിക്കും. So guys, stay tuned with me. I'm Cascade. We'll be back to you with another episode. Till then, like my channel, share it to your friends and family. Don't forget to subscribe my channel. Take care and bye-bye.